സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തി. മഞ്ഞു പെയ്യുന്ന രാവ്, മാനത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ, ഉണ്ണിയേശുവിനെ സ്വാഗതം ചെയ്യുന്ന പുലരികൾ. അതേ സഹോദരങ്ങളെ, ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. ആഗമനകാലം അവിടുത്തെ വരവിൻ്റെ തയ്യാറെടുപ്പിനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്. ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവത്തിനായി നാം കാത്തിരിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ നമ്മൾ സ്വയം സജ്ജരാവുന്ന ഏതൊരവസരത്തിലും ഇമ്മാനുവേൽ അനുഭവം സ്വന്തമാക്കാൻ കഴിയും. എപ്പോഴെല്ലാം നമ്മൾ ദൈവം നമ്മോടുകൂടെ അനുഭവത്തിലാണോ, അപ്പോഴെല്ലാം ക്രിസ്മസ് വന്നണയുന്നു. ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവം ചിന്തയിലും ബോധ്യങ്ങളിലും മനോഭാവങ്ങളിലും മാറ്റങ്ങൾ വരുത്തി നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണം. ക്രിസ്മസ് രാവിൽ ദൈവം നമ്മോടുകൂടെ അനുഭവം ലഭിച്ച ആട്ടിടയന്മാർ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞ ഹൃദയത്തോടെയാണ് തിരിച്ചുപോയത്. അതേ സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചിരുന്ന ഏറ്റവും വലിയ പൈശാചിക ശക്തിയാണ് നിരാശ, പ്രതീക്ഷയില്ലാത്ത ജീവിതവും സംവിധാനങ്ങളും. ഇവിടെയാണ് നമ്മുടെ ദൈനിക ജീവിതത്തിലെ രക്ഷകന്റെ പ്രഘോഷണം പ്രതീക്ഷയുടെ പൂർത്തീകരണമായി മാറുന്നത്. ബെത്ലഹേമിൽ ജനിച്ച ഈശോ ഏക രക്ഷകനാണെന്ന് നടുനിവർത്തി നാം പ്രഘോഷണം ചെയ്യുമ്പോൾ എന്നിലെ നിരാശയുടെ ശക്തി എന്നെ വിട്ട് പ്രതീക്ഷയുടെ തിരുനാളമായി മാറുന്നു. നാം നമ്മെ തന്നെ രക്ഷകന്റെ മുമ്പിൽ ഒരു കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ, ഞാനും പൗരസ്ത്യ ദേശത്തു നിന്നും വന്ന രാജാക്കന്മാരെ പോലെ ദൈവദർശനമുള്ളവരായി തീരും. എൻ്റെ ക്രിസ്മസ് സമർപ്പണം, എൻ്റെ ബലഹീനത നിറഞ്ഞ ഈ ജീവിതം ഈശോയുടെ മുമ്പിൽ പൊന്നും മീറയും കുന്തിരിക്കവുമായി സമർപ്പിക്കുമ്പോൾ രാജാതിരാജനായ ഉണ്ണിയേശു എൻ്റെ ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം കൊണ്ട് എന്തു പ്രയോജനം? നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടിനെ ഈശോയുടെ വരവിനായി ഒരുക്കി കാത്തിരിക്കാം. ഉണ്ണിയേശു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.